എന്റെ ഇഷ്ടഗാനങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ വളരെ ചെറുപ്പത്തിൽ ദേവാലയത്തിൽ നിരന്തരമായിട്ട് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ദേവാലയ സംഗീതം എപ്പോഴും എന്റെ ജീവിതത്തെ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ ഒരു അൾത്താര ശുശ്രൂഷകനായിരുന്നപ്പോഴും മതബോധന വിദ്യാർത്ഥിയായിരുന്നപ്പോഴും എന്റെ ഇടവകയിൽ വികാരിയായിരുന്ന ഡോക്ടർ എലിയാസ് അച്ഛൻ ഞങ്ങളെയൊക്കെ പാട്ട് പഠിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. എങ്കിലും വലിയ സ്വരമാധുര്യമൊന്നുമില്ലാത്തതുകൊണ്ട് അല്പമൊക്കെ മടിയുമുണ്ടായിരുന്നു. എങ്കിലും ഇടവകയിലെ ഭക്തസംഘടനയായ ഞങ്ങളുടെ കാലത്ത് ക്രൂശിയോത്താക്കൾ എന്ന സംഘടനയുണ്ടായിരുന്നു. അതിലെ മീറ്റിങ്ങുകളിലൊക്കെ പലപ്പോഴും വൈദികരും മറ്റുള്ളവരുമൊക്കെ പാടുവാനായിട്ടൊക്കെ പ്രേരിപ്പിക്കുമായിരുന്നു. അതൊക്കെ വളരെ പ്രചോദനമായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. വൈദികാർത്ഥിയായിട്ട് സെമിനാരിൽ ചേർന്നപ്പോൾ പ്രസിദ്ധ സംഗീതജ്ഞനായ ഒ.വി.ആർ. സാർ ഞങ്ങളെ പാട്ടൊക്കെ പഠിപ്പിക്കുമായിരുന്നു. അതും ഒരു പ്രചോദനം തന്നെയായിരുന്നു. തുടർന്ന് ആലുവ പൊന്തിഫിക്കൽ സെമിനാരിയിൽ പഠിക്കുന്ന സന്ദർഭത്തിലാണല്ലോ ബഹുമാനപ്പെട്ട ജസ്റ്റിൻ പനക്കലച്ചനുമായിട്ടൊക്കെ പരിചയപ്പെടുന്നതും. അദ്ദേഹം എന്റെ പ്രൊഫസറായിരുന്നു. അപ്പൊ സംഗീത മേഖലയിലേക്ക് കൂടുതലായിട്ടൊരു ഒരു താല്പര്യം ജനിപ്പിക്കുവാനായിട്ടൊക്കെ അത് നിമിത്തമായി. പിന്നെ സെമിനാരിയിൽ തന്നെ പ്രസിദ്ധ സംഗീതജ്ഞനായ ജോബ് മാസ്റ്ററുമൊക്കെ പഠിപ്പിക്കുവാനായിട്ട് വന്നിട്ടുണ്ട്. കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ റോമിലെ പഠനമൊക്കെ കഴിഞ്ഞ് ആലുവ പൊന്തിഫിക്കൽ സെമിനാരിയിലെ സ്റ്റാഫ് അംഗമായതിനു ശേഷം വിദ്യാർത്ഥികളുമായിട്ടുള്ള ആ ഒരു വിദ്യാർത്ഥികളെ പല മേഖലകളിലുമൊക്കെ വളർത്തുവാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ആരംഭിച്ച ഒന്നാണ് മിസ്സിയോളജി ഫോറം. അപ്പൊ മിസ്സിയോളജി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗാനങ്ങളൊക്കെ എഴുതാൻ കഴിയുന്ന വിദ്യാർത്ഥികളെ പ്രചോദിപ്പിച്ചു, പ്രേരിപ്പിച്ചു. അവർക്ക് ഗാനങ്ങളൊക്കെ എഴുതി വിദ്യാർത്ഥികൾ തന്നെ, വൈദികാർത്ഥികൾ തന്നെ സംഗീതമൊക്കെ നൽകി മിഷൻ എന്ന ഒരു കാസറ്റ് അന്ന് പുറത്തിറക്കുവാനായിട്ടൊക്കെ സാധിച്ചു. ആ സമയത്ത് ഞാൻ അത് ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ ഞാൻ എഴുതി. സ്തുതിയേകിടുന്നു സ്തുതിയേകിടുന്നു എന്ന ഗാനം ആ സന്ദർഭത്തിലാണ് എഴുതിയത്. സ്തുതിയേകിടുന്നു എന്ന ലിറിക്സ് എഴുതിയതിനു ശേഷം ഞാനത് ഞങ്ങളുടെ തന്നെ എന്റെ തന്നെ ഒരു സ്റ്റുഡന്റായ ആലപ്പുഴ രൂപതയിലെ രാജു കാക്കരിയിൽ ബ്രദറിനെ ഏൽപ്പിച്ചു. അപ്പൊ ബ്രദർ അന്ന് ഫിലോസഫി പഠിക്കുന്ന സമയമാണ്. അദ്ദേഹം നന്നായിട്ട് ഓർഗൻ വായിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു പാട്ടൊക്കെ ട്യൂൺ ചെയ്യുമോ. അപ്പൊ അദ്ദേഹം ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. പാട്ട് ട്യൂൺ ചെയ്തപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ബ്രദേഴ്സും എല്ലാവരും കൂടെ ആയിട്ടൊരു കാസറ്റ് ഇറക്കണമെന്നുള്ള ചിന്ത വന്നു. അപ്പൊ അത് പാടുവാനായിട്ടുള്ള വ്യക്തികളെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഈ പാട്ടിന് പറ്റിയത് ദലീമയാണെന്ന് തോന്നി. ശ്രീമതി ദലീമ വളരെ നന്നായിട്ടാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. സംഗീതം ചെയ്തിരിക്കുന്നത് ദലീമയുടെ തന്നെ നെവിയുമായ ഇന്ന് അദ്ദേഹം ആലപ്പുഴ രൂപതയിലെ വൈദികനാണ് ഫാദർ രാജു കാക്കരിയിലാണ്.
പല ഗാനങ്ങളും രചിക്കുമ്പോഴും മനസ്സിലെ മാതാവിനെക്കുറിച്ചൊരു ഗാനം എഴുതണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ ഒരിക്കലും മാതാവിനെക്കുറിച്ച് എഴുതുവാനായിട്ട് വരികളൊന്നും വന്നില്ല. ആ അവസരത്തിലാണ് ഒരിക്കല് മാതാവിന്റെ പ്രത്യേകമായ ഒരു സംരക്ഷണയുടെ അനുഭവം എനിക്ക് ലഭിക്കുന്നത്. ഞാൻ നാസിക്കിൽ നിന്ന് വരുന്ന സമയത്ത് പ്രത്യേകമായിട്ട് മാതാവിന്റെ ഒരു സംരക്ഷണ അനുഭവം എനിക്കുണ്ടായി. അതിനുശേഷം അക്കിപ്പഞ്ചർ ചികിത്സയുമായിട്ട് മരട് PS ആശുപത്രിയിൽ കിടന്ന അവസരത്തിൽ മാതാവിന്റെ പ്രത്യേകമായ മാധ്യസ്ഥ്യം അനുഭവിക്കുന്ന സമയമായിരുന്നു. ഞാൻ PS ആശുപത്രിയിൽ അക്കിപ്പഞ്ചർ ചികിത്സയിലുമായിരുന്നു. ആ അവസരത്തിൽ മാതാവിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് ചിന്തിച്ചപ്പോൾ എന്റെ മനസ്സിൽ വന്ന വരികളാണ്: രക്ഷകനെ കാത്തിരുന്ന മരിയെ, പുണ്യ ജീവിത മാതൃകയെ, രക്ഷക ജന്മത്താൽ തന്നെയാകും, അമ്മയെ വാഴ്ത്തുന്നു ഭക്തിയോടെ. അന്ന് എന്നെ കാണുവാനായിട്ട് കൊർനേലിയസ് പിതാവും വരികയുണ്ടായി. പിതാവിനെ ഞാൻ വരികൾ കാണിച്ചു. പിതാവ് വളരെയധികമായിട്ട് അഭിനന്ദിച്ചു. തുടർന്ന് എന്നെ ചികിത്സിച്ച ഡോക്ടർ മേരീശയും ഞാൻ കാണിച്ചു. ഇപ്പൊ സിസ്റ്റർ പറഞ്ഞു, നല്ല വരികളാണ്, ഇവിടെ ഒരു സാറ് വരുന്നുണ്ട്, ഒരു സംഗീതജ്ഞനാണ്, നമുക്ക് അദ്ദേഹത്തെ കൊണ്ട് ട്യൂൺ ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞു. ആരാണെന്ന് ചോദിച്ചപ്പോൾ കുമ്പളം ബാബുരാജ് ഭാഗവതർ എന്ന് പറഞ്ഞു. അദ്ദേഹം യഥാർത്ഥത്തിൽ സെമിനാരിയിൽ പല സന്ദർഭങ്ങളിലും വന്നിട്ടുണ്ട്, പാട്ടുകളൊക്കെ എഴുതണമെന്ന് എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. എങ്കിലും ഈ പ്രത്യേകമായ പശ്ചാത്തലത്തിൽ ഞാൻ തീരുമാനിച്ചു അദ്ദേഹത്തിന് തന്നെ സംഗീതം ചെയ്യുവാനായിട്ട് ഈ വരികൾ കൊടുക്കാമെന്ന്. കുമ്പളം ബാബുരാജ് സാറിന്റെ ആ സംഗീതം തിരുവനന്തപുരം രൂപതയിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ചും അതിനെ കെച്ചുക്കാൻ പിടിച്ച അന്നത്തെ ആ കാസറ്റിന്റെ പിന്നിൽ പ്രവർത്തിച്ച ജോണി ബാലരാമപുരം, അദ്ദേഹമാണ് അതിന്റെ ആ പാട്ടിന് ഓർക്കസ്ട്രേഷൻ നൽകിയത്. അത് വളരെയധികമായിട്ട് പല TV ചാനലുകളിലുമൊക്കെ വരികയും ചെയ്തു. അത് വളരെയധികമായിട്ട് എല്ലാവരും ആസ്വദിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഇതിന്റെ വിഷ്വല് കണ്ടിട്ട് നമുക്ക് മടങ്ങി വരാം. ജന്മത്താൽ
ഞാനൊരു അവസരത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ ബാംഗ്ലൂരിലൊരു മീറ്റിങ്ങിന് പോവുകയായിരുന്നു. ട്രെയിനിൽ കിടക്കുകയായിരുന്നു, മുകളിലാണ് കിടന്നത്. അപ്പോ ജപമാല പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് കിടക്കുകയായിരുന്നു. എങ്കിലും ജപമാല പ്രാർത്ഥന ചൊല്ലുമ്പോൾ അതിന്റെ അന്തസ്ത്വത്തെക്കുറിച്ച് ധ്യാനിച്ചു. അപ്പോഴാണ് എന്റെ മനസ്സിൽ വന്നത്, സുവിശേഷ ചൈതന്യം കൈവളർത്താൻ ജപമാല പ്രാർത്ഥന ചൊല്ലിയിടാം. മാതാവിൻ സ്വർഗീയ മാധ്യസ്ഥം തേടി ദൈവകുമാരനെ സ്വന്തമാക്കാം. എന്നെ വളരെയധികമായിട്ട് സ്പർശിച്ചു ആ ഗാനം. ഞാൻ ലിറിക്സ്, അതിനുശേഷം അത് ആരെ കൊണ്ട് ട്യൂൺ ചെയ്യിപ്പിക്കണം എന്ന് ചിന്തിച്ചപ്പോൾ എന്റെ മനസ്സിൽ വന്നത് പ്രസിദ്ധ സംഗീതജ്ഞനായ ഒ വി റാഫേൽ സാറിനെ, നമ്മളെല്ലാവരും വിളിക്കുന്ന ഒ വി ആറിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണമെന്ന് മനസ്സിൽ തോന്നി. അദ്ദേഹം വളരെ ഹൃദ്യമായിട്ട് നമ്മുടെ ഭവനങ്ങളിൽ ജപമാല പ്രാർത്ഥന ചൊല്ലുന്നതിന് തുടക്കമായിട്ട് പാടത്തക്ക രീതിയിൽ തന്നെ അദ്ദേഹം ട്യൂൺ ചെയ്തു. ഞാൻ ചോദിച്ചു ആരെക്കൊണ്ട് പാടിപ്പിക്കണം. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം പ്രസിദ്ധ സംഗീതജ്ഞയായ മഞ്ചരിയെ കൊണ്ട് തന്നെ പാട്ട് പാടിപ്പിക്കുകയും ചെയ്തു. ഈ വിഷ്വൽ കാണുമ്പോൾ തീർച്ചയായിട്ടും ജപമാല പ്രാർത്ഥന ചൊല്ലുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും എപ്രകാരം ചൊല്ലണമെന്നും ഏതരൂപിയിൽ ചൊല്ലണമെന്നും നമുക്ക് നല്ലൊരു ഉൾക്കാഴ്ച ലഭിക്കും. Thank you.
ദൈവത്തിന്റെ കൃപ കൊണ്ട് പല ഗാനങ്ങൾ രചിക്കുവാനും കുറെയെങ്കിലും വിഷ്വലാക്കുവാനുമായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ട്. ഞാനൊരു പ്രേക്ഷിത ദൗത്യമായിട്ടാണ് അതിനെ കാണുന്നത്. മിസ്റ്റർ അഗസ്റ്റിനോസ് പറയുന്നത് പോലെ ഒരു പ്രാവശ്യം പാടുന്നയാൾ രണ്ടു പ്രാവശ്യം പ്രാർത്ഥിക്കുമല്ലോ. പിന്നെ പാട്ടുകൾ എഴുതുമെന്ന് ഞാൻ പറയുമ്പോഴും എന്റെ മനസ്സിൽ വരുന്ന ചിന്ത ഇതാണ്, ഒരിക്കലും ഞാനൊരു പ്രൊഫഷണൽ എഴുത്തുകാരനല്ല. ആരെങ്കിലും എന്നോട് പെട്ടെന്നൊരു പാട്ട് എഴുതാൻ പറഞ്ഞാൽ എനിക്ക് വരികയില്ല. പക്ഷേ ഞാൻ ചെയ്യുന്ന കാര്യം ഇതാണ്, കർത്താവ് തോന്നിക്കുകയാണെങ്കിൽ ഞാൻ എഴുതാൻ മടിക്കുകയില്ല. കർത്താവിന്റെ പ്രചോദനമനുസരിച്ച് കുറെ പാട്ടുകൾ എഴുതുവാനൊക്കെ സാധിച്ചു. ഓരോന്നും ഒരു പ്രത്യേകമായ സന്ദർഭത്തിലാണ് എഴുതിയിട്ടുള്ളത്. ദിവ്യബലി കാഴ്ചവെപ്പിന്റെ ഗാനമാകട്ടെ, അനുരഞ്ജനത്തിന്റെ ഗാനമാകട്ടെ, അതുപോലെ തന്നെ തിരുഹൃദയത്തെക്കുറിച്ചുള്ള ഗാനമാകട്ടെ, ഓരോരോ പശ്ചാത്തലം മനസ്സിൽ കൊണ്ടുവരുന്നതായിരുന്നു. അങ്ങനെ ഞാൻ എഴുതി. കൊൽക്കത്തയിലെ മദർ തെരേസയെക്കുറിച്ച് ഒരു ഗാനം എഴുതുവാനായിട്ട് സാധിച്ചു. അതും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. മദർ തെരേസയുടെ എല്ലാ ജീവിതവശങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഗാനമായിരുന്നു അത്. അതേപോലെ തന്നെ തിരുഹൃദയത്തെ സംബന്ധിച്ചൊരു ഗാനം എഴുതുവാൻ സാധിച്ചു. പലപ്പോഴും ഞാൻ തന്നെ വലിയ സാഹിത്യമൊന്നും വരാത്തതുകൊണ്ട് ഏവർക്കും പാടാവുന്ന രീതിയിലുള്ള വേഴ്സുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. ഇനിയും കർത്താവ് നൽകുന്ന പ്രചോദനമനുസരിച്ച് എഴുതുവാൻ ഞാൻ സന്നദ്ധനായിരിക്കും. ഇതൊരു വലിയ ശുശ്രൂഷയാണ്. സംഗീതം എല്ലാ മനുഷ്യരെയും സ്പർശിക്കുന്ന ഒരു കാര്യവും കൂടെയാണല്ലോ. എല്ലാറ്റിനുപരിയായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്ന വലിയൊരു മീഡിയ കൂടെയാണ് ഈ സംഗീതം. ഇത് ശ്രവിക്കുന്നവർക്കും കാണുന്നവർക്കുമൊക്കെ ധാരാളം ദൈവാനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാസ്ത്രീയ സംഗീത മേഖലയിലും ചില കൺട്രിബ്യൂഷൻസ് നടത്തുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതെല്ലാം ദൈവത്തിന്റെ പ്രത്യേകമായ പദ്ധതിയും കൃപയുമായിട്ട് ഞാൻ കാണുന്നു. ദൈവം ഏവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.